സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുംബൈയിലെ ദഹ്സർ ബ്രാഞ്ചിൽ തോക്ക് ചൂണ്ടി കവർച്ച. ബുധനാഴ്ച വൈകുന്നേരമായിരുന്നു സംഭവം നടന്നത്. കൊള്ളക്കാർ ബാങ്കിലെ ജീവനക്കാരനെ വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. വെടിയേറ്റ് മരിച്ചയാൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദഹ്സർ ശാഖയിലെ ഔട്ട്സോഴ്സ് ജീവനക്കാരനായിരുന്നു. ബാങ്കിൽ സെക്യൂരിറ്റി ജീവനക്കാർ ഇല്ലായിരുന്നു. ബാങ്ക് അടയ്ക്കുന്നതിന് 3 മിനിറ്റുകൾക്ക് മുമ്പാണ് സംഭവം നടക്കുന്നത്. ബാങ്കിന്റെ ഷട്ടർ പാതി അടച്ചതിന് ശേഷം ജീവനക്കാർ ആ ദിവസത്തെ ജോലികൾ അവസാനിപ്പിക്കുമ്പോഴായിരുന്നു സംഭവം നടക്കുന്നത്. കവർച്ചയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മുഖംമൂടി ധരിച്ച രണ്ടുപേർ ബാങ്കിൽ എത്തുന്നതും ഒരാൾ കയ്യിലെ തോക്ക് ചൂണ്ടി ജീവനക്കാരനെ ഭീഷണിപ്പെടുത്തുന്നതുമാണ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. കവർച്ചയ്ക്ക് ശേഷം ഇവർ രക്ഷപ്പെടുകയും ചെയ്തു. ഇരുവരും COVID-19 മാസ്ക് ധരിച്ചിരുന്നുവെന്നും സ്കാർഫും തൊപ്പിയും കൊണ്ട് തല മറിച്ചിരുന്നുവെന്നും പോലീസ് പറയുന്നു. ദൃക്സാക്ഷികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കവർച്ചക്കാർ ഏകദേശം 20-നും 25-നും ഇടയിൽ പ്രായമുള്ളവരാണെന്ന് പറയുന്നു. ദഹ്സർ റെയിൽവേ സ്റ്റേഷൻ വഴി ഇവർ രക്ഷപ്പെട്ടതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കവർച്ച നടക്കുമ്പോൾ ബാങ്കിൽ 8 ജീവനക്കാരെങ്കിലും ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പർവീൻ പട്വാൾ, വിശാൽ താക്കൂർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഹിന്ദി ഒത്തിരി ഇന്ത്യ.